എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മൾ യാത്രയുടെ ഇടയിൽ വളരെ യാദൃച്ഛികമായിട്ട് കൊയ്യുന്ന മെഷീൻ, നെല്ലും ബദറും എല്ലാം സെപ്പറേറ്റ് ആക്കുന്ന ഒരു മെഷീൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടപ്പോഴാണ് അതിനെ ഒന്ന് ശരിക്കും ഒന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് അവരോട് തന്നെ ചോദിക്കാം ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ, ഇന്നത്തെ ഈ വീഡിയോയിൽ. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലും ഈ വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ഇത് ഒരു തമിഴനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് അതിനോടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താ ചേട്ടാ ഇത് സംഭവം, എങ്ങനെയാ ഇത്? ഇത് എൻ്റെ കൊയ്യുമ്പോൾ പുല്ല് പുറകിലും പോകും, ആ നെല്ല് ടാങ്കിലേക്കും വരും. ഓക്കെ ഓക്കെ, രണ്ട് സൈഡിലേക്കും. ചേട്ടനും ഇതുപോലെ ചെയ്യുന്നതാണല്ലോ അല്ലേ? ആ ഓക്കെ ഓക്കെ. അതായത് നെല്ല് ടാങ്കിലേക്ക്, ആ നെല്ല് ടാങ്കിലേക്ക്. ആ ടാങ്കിൽ എത്ര കിലോ വരെ കയറാറുണ്ട്? 7 കിണ്ട്. 7 കിണ്ട്, അതായത് 700 കിലോ. 700 കിലോയോളം കയറും അല്ലേ? അതുപോലെ പുല്ല് തിരിഞ്ഞ് താഴേക്കും പോലും, അത് ഈ പുറകെ ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അത് നമ്മൾ വണ്ടിയിലേക്ക് ഇങ്ങനെ ലോറിയിലേക്ക് കയറ്റുമോ? പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയും ഇത് നിറഞ്ഞു കഴിയുമ്പോൾ, ആ ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോൾ, ട്രാക്ടർ വന്നിട്ട് ട്രാക്ടറിലേക്ക് അപ്ലോഡ് ചെയ്യും. ഓ ഓക്കെ ഓക്കെ, ട്രാക്ടറിലേക്ക് അപ്ലോഡ് ചെയ്യും അല്ലേ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ നെല്ല്, പിന്നെ നമുക്ക് പുല്ല് മാത്രം നോക്കിയാൽ മതി. ആ പിന്നെ പുല്ല് കെട്ടി വെച്ചാൽ മതി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതിന് വേറെ വണ്ടി വരും, അത് ശരി. ആ ഹാ ഹാ. അപ്പം ഇത് ഈ പാടം മൊത്തം ഇങ്ങനെയാണോ? ആ മൊത്തം ഈ വണ്ടി കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ആൾക്കാരുടെ മെയിൻ പവർ കുറഞ്ഞു അല്ലേ? മെയിൻ പവർ കുറഞ്ഞു. ഇതിപ്പം ഇതൊക്കെ ഒരു മണിക്കൂറിന് എത്ര രൂപയാവുന്നുണ്ട്? മണിക്കൂറിന് ഇത് ചെയിൻ ആണെങ്കിൽ 2500 രൂപ വരുന്നുണ്ട്. ചെയിൻ ആണെങ്കിൽ 2500. ഓക്കെ. ഇതിന്റെ ടയറിന്റെ വേറൊരു സിസ്റ്റം ഉണ്ട്. ആ ടയറിന്റെ ആണെങ്കിൽ 1800 രൂപ മണിക്കൂർ. 1800 രൂപ മണിക്കൂർ വരും. ഇപ്പൊ നമുക്കിപ്പോ ഒരു ഏക്കറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഏക്കറയില് 1.5 മണിക്കൂർ കൊണ്ട് ചെയിൻ ആണെങ്കിൽ തീരും. ചെയിൻ ആണെങ്കിൽ തീരും. ഓക്കെ. അതേപോലെ പിന്നെ നമ്മളെ ടയർ വണ്ടി ആണെങ്കിൽ അത് 1 മണിക്കൂർ കൊണ്ട് തീരുന്നുണ്ട്. ഓ ഓക്കെ ഓക്കെ. നമുക്ക് അതിൻ്റെ അകത്ത് ഇരുന്ന് ജസ്റ്റ് ഒന്ന് ഇത് എങ്ങനെയാ വർക്ക് ചെയ്യണേന്നൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കാണാൻ പറ്റുമോ അല്ലേ? ഓക്കെ. അത് നമ്മളിപ്പം ഞാൻ ഇത്രയും വലിയ വയലും ഇങ്ങനെ നേരിട്ട് ചെയ്യുന്നത്, മെഷീൻ ഇത്രയും വലിയ മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കും, പക്ഷേങ്കിൽ നേരിട്ട് ഇങ്ങനെ കാണാൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് അവർ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കാൻ കാരണം. ഇത് കണ്ടിട്ടുമില്ല, എങ്ങനെയാണ്? അപ്പോൾ ആ നമുക്ക് കയറി ഒന്ന് നോക്കാം അല്ലേ. ഇപ്പോൾ ആ വണ്ടി അത്രയും ദൂരെ പോയി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് വരും അല്ലേ? അതായത് ആ അപ്പോൾ നമുക്കിവിടെ എത്തുമ്പോൾ നമുക്ക് അവരോടൊന്ന് ചോദിച്ചിട്ട് കയറാം. ശരി, നമ്മൾ ആ ചേട്ടന്മാരോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ഒന്നുമല്ല, ഈ വണ്ടി ഇങ്ങനെ കണ്ടപ്പോൾ, ഇങ്ങനെയൊരു സംഭവം കണ്ടപ്പോൾ ഇതെന്താണെന്നറിയാൻ, ഇതെന്താണ് എന്നൊന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടില്ലാത്തതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റാണ്. നേരിട്ട് വണ്ടി ഒന്ന് കണ്ടു നോക്കാം, അവരോട് ചോദിക്കാം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. ആ വണ്ടി ഇതേ അവിടെ നിന്ന് കൊയ്ത് വരുന്നുണ്ട്. അതിങ്ങനെ മെഷീനൊക്കെ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ആ ചേട്ടന്മാർ മ്യൂസിക്കൊക്കെ വെച്ച് നല്ല ആഘോഷപൂർവമാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അടിപൊളി കൊയ്ത്ത് മെഷീൻ കണ്ടോളൂ കേട്ടോ, അടിപൊളി. ഇതെന്താണെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, പല ആൾക്കാരും കണ്ടു കാണില്ല.
ആണ് മെയിൻ ആയിട്ടുള്ള ഇത്. മെതിയന്ത്രത്തിലെ ട്രാക്ടറിലേക്ക് നമ്മൾ ഘടിപ്പിച്ചിട്ട് മെതിയന്ത്രം, അത് മെതിയന്ത്രത്തിന് പിന്നെ നമ്മളെ പുല്ല് വൈക്കോല് വേറെ തിരിക്കുന്നു, നെല്ല് വേറെ തിരിക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഏജന്റ് മുഖേനയാണ് നമുക്ക്. ശരിക്കും ഇത് കേരളത്തിലുണ്ടോ ഈ വണ്ടി? കേരളത്തിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്, പല സ്ഥലങ്ങളും നശിച്ചു പോയി കിടക്കാം. കാരണം നമ്മളെ ഡ്രൈവർമാരില്ല, അതിന്റെ ഓപ്പറേറ്റർമാരില്ല, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് കേരളത്തിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ ഈ വയനാട് ജില്ലയിൽ തന്നെ, വയനാട് ജില്ലയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ്? നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ഏജന്റ് ആണ് നമുക്ക് കൊണ്ടുവരുന്നത്. ഏജന്റുമാർക്ക് നമുക്ക് എത്രത്തോളം ഇവിടെ പിന്നെ ഒരു മണിക്കൂറിന് 2500 രൂപയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്നത്. 2500 രൂപ ഒരു മണിക്കൂറിന്? ഒരു മണിക്കൂറിനാണ് വന്നത് അല്ലേ? ആ, ഒരു മണിക്കൂറിന് 2500 രൂപ നമുക്ക് ഈ മണിക്കൂർ കണക്കാണ് നമുക്ക്. ശരി ശരി. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലേ? എനിക്കും ആദ്യമായിട്ടാണ് കേട്ടോ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞത്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കർഷകരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് നോക്കുന്നത്. മെഷീനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ജയ് ഹിന്ദ്.